സർ, നമ്മൾ ഒരുവിധം നമുക്ക് ഉള്ള ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ രത്നങ്ങൾ ധരിക്കുന്നത് എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് ധരിക്കാം. പക്ഷേ ചിലർ നവരത്നങ്ങൾ ധരിക്കുന്നുണ്ട്, അപ്പം കോമൺ ആയിട്ട് നമുക്ക്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രത്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഈ രത്നങ്ങൾ ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ രത്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവിധ ദോഷത്തിനുമുള്ള ഒറ്റമൂലിയല്ല, എങ്കിലും ഗ്രഹദോഷങ്ങൾക്ക്, ഇപ്പോൾ ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന്, നമ്മളുടെ ഗ്രഹനില എന്ന് പറയുന്നത് പലപ്പോഴും അജ്ഞമായിട്ട് ആളുകൾ കാണാറുണ്ട്. ചിലർ തന്നെ ഗ്രഹനിലയിൽ വരുന്ന വ്യത്യാസങ്ങളെ അവർ തന്നെ മാറ്റി കൊണ്ടുപോകും. ചിലപ്പോൾ വിവാഹ തടസ്സമോ മറ്റെന്തെങ്കിലും ഒക്കെ കണ്ടാൽ ആ ഗ്രഹനില, ഇപ്പോൾ ചൊവ്വാദോഷമുള്ള കുട്ടികളെ, ഇപ്പോൾ ചൊവ്വാദോഷം കുറേ പൊരുത്തമൊക്കെ നോക്കി വരുമ്പം പറയും എനിക്കിനി അതിലൊന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ തന്നെ പതുക്കെ ആ സമയത്തെ മാറ്റി ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ എടുത്ത് 9-ലോ 10-ലോ ഒക്കെ മാറ്റിയിടും. അങ്ങനെ ചൊവ്വയെ മാറ്റിയത് കൊണ്ട് ചൊവ്വ മാറില്ല. ജാതകത്തിൽ നിന്ന് മാറും, ആ ഗ്രഹനിലയിൽ മാറിയതായിട്ട് കാണാം, പക്ഷേ ജീവിതത്തിൽ മാറത്തില്ല. ഓരോ ജാതകത്തിലും, ജാതകമെന്ന് പറയുമ്പം തന്നെ നമ്മൾ വളരെ കാര്യമുള്ള ഒന്നാണ് ഒരു വ്യക്തിയുടെ, അത് ജന്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതിശാസ്ത്രം. അത് മുൻജന്മ ഫലങ്ങളാൽ മനുഷ്യർക്ക് വരുന്നതാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള ഭാവഫലങ്ങളുടെ ഫലമായിട്ട് ഗ്രഹനില ഉണ്ടാകുന്നു. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട, ഈ ജന്മത്തിൽ നമുക്ക് കുറച്ച് ദൈവം ആയുസ്സും തന്ന്, ഒരു ശരീരവും തന്ന്, കുറച്ച് കർമ്മഫലവും തരും. ഈ കർമ്മഫലം അവസാനിക്കുമ്പോൾ ആ വ്യക്തി വിട പറയും, അതാണ് ജീവിതമെന്ന് നമ്മൾ പറയണേ. അപ്പോൾ ഈ കർമ്മഫലം, എന്തുമാത്രം കർമ്മഫലങ്ങളുണ്ട്, അത് സൽക്കർമ്മങ്ങളാണോ നിങ്ങൾക്കുള്ളത്, ദോഷ കർമ്മങ്ങളാണോ ഈ ജന്മം അനുഭവിക്കാൻ ഇടവരിക എന്ന് നമ്മൾ അറിയുന്നതാണ് ജാതകം. അല്ലാതെ ജാതകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല നമുക്ക് കല്യാണം നടക്കുമോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ കുറച്ച് പൈസ ഉണ്ടാവുമോ എന്ന് മാത്രമല്ല, ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന കർമ്മഫലം, മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത, ഇപ്പോൾ 7000-ത്തോളം ജാതകം ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വളരെ പാവദോഷം അല്ലെങ്കിൽ പാവ കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ ആത്മാവാണ് പിന്നീട് ജന്മം എടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ ജാതകത്തിൽ തന്നെ ധാരാളം കഷ്ടതകൾ ആ വ്യക്തിക്ക് ആ ജീവിതത്തിൽ അനുഭവിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഒരു കഷ്ടപ്പാടും ചെയ്യാത്തവർ വളരെ കഷ്ടപ്പാട് അനുഭവിക്കും, വളരെ ദ്രോഹങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലത് അനുഭവിക്കുന്നതായും കാണാം. അതിനെല്ലാം കാരണം ഇപ്പോൾ ചെയ്ത ജന്മത്തിൻ്റെ ഫലമല്ല. അപ്പോൾ ഇതിന് നമ്മൾ പ്രതിവിധിയായിട്ടാണ് പല മാർഗങ്ങളുണ്ട് ഈ ദോഷങ്ങൾക്ക് ഒരു ജാതകത്തിൽ വന്നു, കാരണം ഭാഗ്യാധിപന് ബലമില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഭാഗ്യരത്നം എഴുതി കെട്ടിക്കൊടുക്കും. പെട്ടെന്ന് ഭാഗ്യരത്നം കെട്ടിക്കൊടുത്താലോ ഈ ഭാഗ്യാധിപൻ പ്രകാശിക്കുന്നില്ല, അതിന് ബലക്കുറവുണ്ട്. ആ ബലത്തിൻ്റെ അപ്രീതി മാറി ഭാഗ്യാധിപൻ പ്രകാശിച്ചു തുടങ്ങും. പ്രകാശിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ഭാഗ്യം വരും. ചില വ്യക്തിക്ക് ജന്മാധിപൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലക്കുറവുണ്ടാവും. അപ്പോൾ എന്നും അസുഖവും ക്ഷീണവും ഉന്മേഷമില്ലായ്മയും, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കൂല, അല്ലെങ്കിൽ പഠിച്ചവർ തന്നെ ജോലിക്ക് പോകില്ല, ഇങ്ങനെ അലസഭാവത്തിലിരുന്ന് ജീവിതം ഓരോ ദിവസവും വേസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ആ വ്യക്തിയെ ആക്റ്റീവാക്കാൻ വേണ്ടി, അവന് ആരോഗ്യത്തോടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജന്മരത്നം കിട്ടുന്നത്. ഈ രത്നങ്ങളുടെ എന്തുകൊണ്ട് രത്നം ധരിക്കുന്നുവെന്നോ അത് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നോ ആളുകൾ നോക്കാതെയാണ് എല്ലാവരും നാൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ അങ്ങ് രത്നങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കും. ആളുകൾ പോയി രത്നം വായിച്ച് കയ്യിൽ കെട്ടിതൂക്കിയിടും. അതിനൊട്ട് ചിലപ്പോൾ പലപ്പോഴും ഫലസിദ്ധി വരാറുമില്ല. അപ്പോൾ ഈ രത്നങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്ത് കൊണ്ടാണ് ആ വ്യക്തിക്ക് അത് വന്നു, അപ്പോൾ ആ രത്നം ഇടുന്നതിനൊപ്പം തന്നെ ആ ദോഷം കുറയ്ക്കാനുള്ള മറ്റ് പ്രതിവിധിയോടുകൂടി അവർ നോക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ജന്മശാസ്ത്രം അസ്ട്രോളജി പറയണതും. അപ്പോൾ ഇതിൽ ഗ്രഹങ്ങളുടെ പ്രവർത്തനം എന്തുമാത്രം ആ വ്യക്തിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോണിൻ്റെ അളവ്. എല്ലാ വ്യക്തിക്കും ഒരേപോലെയല്ല ദോഷം, ആ ദോഷത്തിൻ്റെ ശക്തിക്കനുസരിച്ചിട്ടാണ് കല്ലിൻ്റെ വലിപ്പം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഈ കല്ല് ധരിക്കേണ്ടതിന് പ്രത്യേകതയുണ്ട്, വിരലുകൾക്ക് പ്രാധാന്യമുണ്ട്. ഏത് വിരലിൽ കല്ല് ധരിക്കണം, ഓരോ കല്ലുകൾ ഓരോ വിരലിലാണ് ധരിക്കേണ്ടത്. ഇഷ്ടമുള്ള വിരലിൽ നമുക്ക് കല്ലിട്ട കല്ല് പ്രവർത്തിക്കത്തില്ല, കല്ലിടേണ്ട സമയമുണ്ട്. കല്ലിന് എല്ലാം വിഷാംശമുണ്ട്, കാരണം ഭൂമി ദേവിയുടെ വകയാണ് കല്ല്.
കല്ല് നമുക്കെടുത്ത് യഥേഷ്ടം ധരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ആ കല്ലിനെ എന്ത് ചെയ്യണം, എടുത്ത് ശുദ്ധി ചെയ്ത് ആ കല്ലിനെ ദൈവത്വമാക്കി മാറ്റി ആ വ്യക്തിയുടെ നാളും പേരും വെച്ച് ആ കല്ല് ഏത് കല്ലാണോ ആ കല്ലിൻ്റെ ആ ദേവതയുടെ മന്ത്രവും ജപിച്ച് കയ്യിലണിയുകയാണെങ്കിൽ പൂർണ്ണമായും ആ കല്ല് പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പം നമ്മൾ ഈ സ്റ്റോണിനെ കുറിച്ചുള്ള ആ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. കാരണം ഓരോ കല്ലുകളെക്കുറിച്ച്, ആ കല്ലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, ആ കല്ലുകൾ ഇടേണ്ട വിരലുകളെക്കുറിച്ച്, അതുപോലെ നവരത്നം, ആ 9 രത്നങ്ങളുണ്ട്, 9 രത്നവും ഒരുമിച്ച് കെട്ടിയിടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായിട്ട് നോക്കാം. ഒരു കോളുണ്ട്, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, ആരാണ്? എന്റെ പേര് പ്രശാന്ത് ആണ്, തിരുവനന്തപുരം നിന്നാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ വൈഫിന്റെ ആണ്. ജനന തീയതി പറയൂ. 1984 84 ഓഗസ്റ്റ് 15 15/8/84 ജനിച്ച സമയം 5:45 AM 5:45 AM നക്ഷത്രം എന്താണ്? ഉത്രട്ടാതി. എന്താണ് അറിയേണ്ടത്? ജോലിക്കാരും വീടിന്റെ കേട്ടോ, വീട് ടൈപ്പ് തുടങ്ങാമോ, തുടങ്ങാനുള്ള സമയമായോന്ന് ചോദിക്കാം. ഇപ്പൊ നോക്കാം, നിങ്ങളുടെ ഭാര്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ജനിച്ചത്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അപ്പോ നമുക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകയ്ക്ക് ഇപ്പൊ 29 വയസ്സ് കഴിഞ്ഞു. ജാതക പ്രകാരം ഇപ്പോൾ 15 വയസ്സ് 6 മാസം വരെ ജനനശിഷ്ടം ഉണ്ടായിരുന്നു. 32 വയസ്സ് 6 മാസം വരെ ബുധദശയാണ്. ബുധദശാകാലം വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദശകളിലൊന്നാണ് ബുധൻ. ബുധൻ 32.5 വരെ ഉണ്ട് താനും. ഇനിയും 3 വർഷത്തോളം കാലയളവ് ബുധദശ ബാക്കിയുണ്ട്. ഈ ബുധദശയിൽ തന്നെ ശുഭപ്രദമായ അവസ്ഥകൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. കാരണം ബുധദശയുടെ അവസാനം ശനിയുടെ അപകാരകാലമാണെങ്കിൽ പോലും ഈ കുട്ടിക്ക് ശനി ഉച്ചരാശിയിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ ശനിയുടെ അപകാരകാലം ശരിക്കും ബുധദശയിൽ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. സാധാരണ ശനിയുടെ അപകാരകാലം ദോഷം ചെയ്യുമെങ്കിലും ഈ ജാതകത്തെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ അപകാരകാലം വളരെ ഗുണപ്രദമായിരിക്കും. കാരണം ശനി ഉച്ചരാശിയിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ ഇനിയുള്ള 3 വർഷക്കാലം വളരെ പ്രാധാന്യമേറിയ സമയമാണ്. എങ്കിലും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. അത് ഈ 3 നവംബർ തീരും. അതായത് ഇനി 7 മാസം തികച്ചില്ല. അതും കൂടി അങ്ങ് മാറിയാലോ പൂർണ്ണമായും ബുധൻ്റെ ഫലസിദ്ധി ബാക്കി സമയങ്ങളിൽ ലഭിക്കും. അത് വീട് വെക്കാനാവിട്ട്, ഇവർക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്കാവിട്ട്, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം അല്ലെങ്കിൽ ഭൂമി വാങ്ങുക, അതുപോലെയുള്ള കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകൾ. ഒരു സ്ത്രീക്ക് നല്ല സമയം വരിക, അത് കുടുംബിനിയാകയാൽ അത് കുടുംബത്തിനകത്ത് ഐശ്വര്യത്തെ കൊടുക്കും. നിങ്ങൾക്ക് തന്നെ സന്തോഷപ്രദമായ അവസ്ഥ, ഭാര്യയ്ക്ക് നല്ല സമയം വന്നാൽ ആ നല്ല സമയത്തിൻ്റെ നല്ലൊരു ഭാഗവും നമ്മൾ കൂടെ ലഭിക്കുമെന്നാണ്. അവർക്ക് ദോഷം വന്നാൽ നമ്മളോട് തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത്രയും അനുകൂലപ്രദമായ അവസ്ഥ വരണം. അപ്പോൾ ഈ 3 നവംബർ വരെ കുറച്ച് തടസ്സത്തിലൂടെ കാര്യങ്ങൾ പോകും. എന്ന് വെച്ചിട്ട് കൊള്ളൂലെന്നല്ല ഞാൻ പറഞ്ഞു വരണത്, ചെറിയ തടസ്സങ്ങളുണ്ടാവും. അതുകൊണ്ട് ശനിയെ കൂടി പ്രീതിപ്പെടുത്തക്ക രീതിയിൽ ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനവും കൂടി കത്തിച്ചു പോകുന്നത് ഉത്തമമായിരിക്കും. മതി മതി, ഓരോ കാര്യങ്ങൾ, അതായത് ഒരു 7 മാസം തികച്ചില്ല, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ ബ്ലോക്ക് ഇല്ലാതെ പോകും. അതിനുള്ള പ്രാരംഭ പരിപാടികളെല്ലാം ഇപ്പൊ ചെയ്യാം. നന്ദി, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഞാൻ സംഗീത ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം, ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 2/2/1978 2/2/1978 ജനിച്ച സമയം ഞാൻ, എനിക്ക് മസ്കറ്റിൽ ബർത്ത് ടൈം വന്ന് എന്റെ മസ്കറ്റിലാണ്. 1/19 1/19 മസ്കറ്റ് ടൈം ആണ്. 1/19 എപ്പോഴാണ്? ഉച്ചയ്ക്ക് 1/19. നക്ഷത്രം എന്താണ്? അനീഴം. അനീഴം നക്ഷത്രം. അതെ, ഈ വർഷം തുടങ്ങിയപ്പോ മുതൽ എനിക്ക് കുറച്ച് കഷ്ടതയാണ് കേട്ടോ. ഹസ്ബൻഡിന് ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, കാലൊടിഞ്ഞ് കിടക്കുക. പിന്നെ ഞങ്ങൾക്കൊരു JCB ഉള്ളത് പോലീസ് വിട്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടാണ് ഈ വർഷം തുടങ്ങിയപ്പോ മുതല്. ഇതിപ്പോ ആരുടെയാണ് ജാതകം?
ഇത് ഇതാരുടെയാണ് ഈ നക്ഷത്രം? അനിഴം നിങ്ങളുടെയാണോ? ഞാൻ മാഡം, ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ സമയമാണ്. കാരണം അനിഴ നക്ഷത്രക്കാര്, അതായത് വൃശ്ചിക രാശിയിൽ ജനിച്ചവരാണ്. ഈ വൃശ്ചിക രാശിയിൽ ആണ് നിങ്ങളുടെ ജനനം വന്നിരിക്കുന്നത്. അപ്പോൾ വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് കോമൺ ആയിട്ട് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ വളരെ ചീത്ത സമയം നടക്കുകയാണ്. കാരണം വ്യാഴം എട്ടിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. എന്നുതൊട്ട് വ്യാഴം എട്ടിലേക്ക് മറഞ്ഞു? 2013 മെയ് മാസം തൊട്ട് നിങ്ങൾ കഷ്ടകാലം തുടങ്ങി. കാരണം വ്യാഴം എട്ടിലേക്ക് മറഞ്ഞു മെയ് കഴിഞ്ഞ 2013 മെയ് തൊട്ട്. കൂട്ടിയാൽ നോക്കുമ്പോൾ മനസ്സിലാവും, ആ സമയം തൊട്ട് വ്യാഴം എട്ടിലേക്ക്, എട്ടിൽ വ്യാഴം പോകുന്ന സമയത്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ്. കാരണം സാമ്പത്തികം എത്ര വന്നാലും സമ്പത്ത് ഇങ്ങോട്ട് വരത്തില്ല, വന്നാൽ തന്നെ നിലനിൽക്കാതെ പോവുക, പ്രതീക്ഷിക്കാതെ കടം വാങ്ങിയും കൂടി ചെലവഴിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന സമയമാണ്. അത്ര മോശപ്രദമായ അവസ്ഥാവിശേഷം നിൽക്കുന്ന ഈ വ്യാഴം, ഈ നമുക്കിപ്പോൾ ഈ വരുന്ന ജൂൺ മാസം 19-ാം തീയതി വ്യാഴം 8-9 വരും. അപ്പോൾ ഈ 2.5 മാസത്തോളം കാലയളവ്, 2 മാസവും ശിഷ്ടവും കൂടി നിങ്ങൾക്ക് ഇനിയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ വരേണ്ട സ്രോതസ്സുകളെല്ലാം അടഞ്ഞു പോകും. അത് JCBയിലൂടെ ആയാലും ശരി, മറ്റൊരു ബിസിനസ്സിലൂടെ ആയാലും ശരി, നമുക്ക് ജോലിയിലൂടെ ആയാലും ശരി, വരുമാനം ഇങ്ങോട്ട് വരാതെ ചിലവ് അങ്ങോട്ട് അതിക്രമിച്ച് പോകുന്ന കാലയളവ് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കേതുദശ നടന്ന് തീരാൻ പോകുന്ന സമയമാണ്. ഈ കേതുദശ 2014 നവംബർ 7-ാം തീയതി വരേ ഉള്ളൂ. അതായത് 7 മാസത്തോളം കാലയളവ് കൂടി കേതുണ്ട്. കേതു തീർന്ന് ശുക്രദശ ആരംഭിച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങളും ദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ചീത്ത സമയം നിന്നാൽ അത് ഭർത്താവിലൂടെയും മക്കളിലൂടെയും വരുമെന്നാണ്. കാരണം നമുക്ക് മനോവേദന ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വളരെ ബന്ധപ്പെട്ടവർക്കുണ്ടായാലേ നമുക്ക് വേദനിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ്, അതുപോലെ കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അസുഖം വരിക, അവർക്ക് പഠിത്തത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ഭർത്താവിന് ജോലിയിൽ പ്രോബ്ലം വരിക, അദ്ദേഹത്തിന് അസുഖമോ ആക്സിഡൻറ്റോ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ വീട്ടിനകത്ത് ഉണ്ടാകാൻ ഇടപെന്നുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം ഈ 7 നവംബർ വരെ. ആ സമയത്രയും ഗണപതി ഹോമം ഭഗവാന് അമ്പലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ മാസവും പക്കനാളിൽ പറ്റുന്ന ദിവസങ്ങളിൽ വിഘ്നേശ്വര ദർശനം ചെയ്യുക. അതുപോലെ ശനിക്ക് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. വ്യാഴൻ്റെ അപ്രീതി മാറാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. ഇതിനെല്ലാത്തിലും ഉപരി വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ശരിക്ക് നാമജപം നടത്തുക. കാരണം വീട്ടിനകത്ത് തന്നെ മൂതൈവാസം നിൽക്കുമെന്നാണ്. സമയത്തിൻ്റെ ഇത്രയും ദോഷഭാവം ആ വ്യക്തിയിൽ നിന്ന്, ഒരു രോഗം ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് രോഗം സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ഈ ദോഷഭാവം വീട്ടിനകത്ത് മൊത്തത്തിൽ നിൽക്കാനിടവരും. അപ്പോൾ വീട്ടിനകത്ത് ഐശ്വര്യക്കുറവുണ്ടാവും. അപ്പോൾ ദേഷ്യവും അസ്വസ്ഥതയും സാമ്പത്തിക നഷ്ടവും ഒക്കെ അതിനകത്തോട് വരാനിടയുള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ സന്ധ്യാനാമം ചെയ്യുക. വളരെ എല്ലാ ദിവസവും അത് രാമനാമ മന്ത്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മന്ത്രജപം വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുക. അതിനൊപ്പം തന്നെ ഒരു ഉമാമഹേശ്വര യന്ത്രം ശനീശ്വര യന്ത്രമായിട്ട് ചേർത്ത് ദേഹരക്ഷ ഇടണം. ഉമാമഹേശ്വര യന്ത്രം നിങ്ങൾക്ക് വേണ്ടിയല്ല, ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഇടുന്നതാണ്. പെറ്റമ്മയെ പോലെ പാർവതിദേവിയും അച്ഛനെ പോലെ മഹാദേവനും കാത്തു സൂക്ഷിക്കും. ശനീശ്വര യന്ത്രം നമുക്ക് വേണ്ടി തന്നെ ധരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് ദേഹരക്ഷയായിട്ടും ഇട്ടുകൊള്ളുക. വിളിച്ചതിന് നന്ദി.